ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ കുക്കുംബറിൻ്റെ അപ്ഡേറ്റ് ആണ് പറഞ്ഞത്. അതായത് നമ്മൾ തൈ വെച്ചിട്ട് ഏകദേശം രണ്ടാഴ്ച സമയത്തുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല തൈ വെക്കുന്നതായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ കുക്കുംബറിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. അതായത് കാട്കി മെത്തേഡിൽ സാലാഡ് വെള്ളരി കൃഷി ചെയ്യുന്നതിൻ്റെ മൂന്നാമത്തെ പാർട്ട്. ഇപ്പോൾ ഒരിതിപ്പോൾ മൂന്നാഴ്ചയായ ചെടികളാണ്, അത്യാവശ്യം നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നോ നാളെയോ ആദ്യത്തെ ഫ്ലവർ വിരിയുകയും ചെയ്യും. ചെറിയ ചെറിയ കുഞ്ഞു കായകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. അപ്പോൾ കാട്കി മെത്തേഡിൽ കുക്കുംബർ വളർത്തുന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ സീരീസാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഈ കാട്കി മെത്തേഡിൽ വെള്ളം, അതായത് നമ്മുടെ ന്യൂട്രൻ സൊല്യൂഷൻ ടോപ്പപ്പ് ചെയ്യുന്നതിനെ പറ്റിയും, പിന്നെ അത്യാവശ്യം കീടനിയന്ത്രണവും ബാക്കി എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങിൻ്റെയും പിന്നെ കുറച്ച് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന വീഡിയോകളാണ് ചാനലിലുള്ളത്. അപ്പോൾ വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടായിരുന്നില്ലേ? അതിൽ നിന്നിപ്പോൾ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായിരുന്നിപ്പോൾ ഈ ചെടികൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മളന്ന് ഈ വള്ളികളൊക്കെ നമ്മൾ മുകളിലോട്ട് പടന്ന് കയറാനായിട്ട് ട്രെയിൻ ചെയ്തവരൊക്കെ ഗ്രാജുവലി ഗ്രാജുവലി ഈ കയറിൽ പിടിച്ച് കയറി പോകുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും കുറേ സൈഡ് ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ ക്ലട്ടേഡായി, എനിക്കെല്ലാം കൂടെ വെട്ടിക്കളയാൻ പറ്റിയില്ല. അപ്പോൾ നിർത്തിയതിൽ നിന്നും വീണ്ടും അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് സൈഡ് ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ശരി, അപ്പോൾ എല്ലാവരോട് വന്നോട്ടെ, അതിനകത്തൊക്കെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ വലിയ ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. പ്ലാന്റ്സ് എല്ലാം ഹെൽത്തിയാണ്, നല്ല ഗ്രോത്ത് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കീടങ്ങളുടെ ആക്രമണം, നമ്മൾ അന്ന് കണ്ട വെള്ളീച്ചയുടെ ശല്യം പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ചിത്രകീടം വന്നിട്ടുണ്ട്. താഴെയുള്ള ഒന്ന് രണ്ട് ഇലകളിൽ അവരുടെ ആക്രമണമുണ്ട്. ഇവിടെ കണ്ടോ പടം വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് ഇലകളിൽ ചിത്രകീടത്തിൻ്റെ ആക്രമണമുണ്ട്. അത് മുകളിലോട്ടൊന്നും കയറിയിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എന്നാലും നമുക്ക് പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് കുറച്ച് വേപ്പെണ്ണ അടിച്ചു കൊടുക്കുക അതിനകത്ത്. ചിത്രകീടങ്ങൾക്ക് വേപ്പെണ്ണ മതി, അതിൽ പൊക്കിയോളൂ അത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനിത് കാട്കി മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഒരു കണ്ടെയ്നറുണ്ട്, അതിനകത്ത് ന്യൂട്രൻ സൊല്യൂഷനുണ്ട്. പ്രത്യേകിച്ച് എയറേഷനും പമ്പും ഒന്നുമില്ല. കാട്കി മെത്തേഡിൽ നമ്മുടെ ന്യൂട്രൻ സൊല്യൂഷൻ്റെ മുകളിൽ കുറച്ചൊരു എയർ ഗ്യാപ്പ് ഉണ്ടാവും. ആ എയർ ഗ്യാപ്പിൽ നിന്നാണ് റൂട്ട്സ് ഓക്സിജൻ വലിച്ചെടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ അതിൽ കുറച്ച് പേർക്ക് ഡൗട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ ഒന്ന് രണ്ട് പേര് വിളിച്ച് ചോദിച്ചായിരുന്നു അതിനകത്ത് എയറേഷൻ കൊടുക്കണോ, വെള്ളം എത്രത്തോളം നിറയ്ക്കണമെന്നൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. പക്ഷേ അതിന് മുന്നേ ഞാൻ ഉപയോഗിക്കുന്ന ടാങ്ക് ഏകദേശം 35 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏകദേശം ഒരു 90% ഹൈറ്റ് വരെ അന്ന് വെള്ളം നിറച്ചായിരുന്നു. ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ നെറ്റ് പോട്ട്സ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ ലെവൽ വരെയായിരുന്നു അന്ന് വെച്ചത്. അന്ന് നമ്മൾ പ്ലാന്റ്സ് വെച്ചപ്പോഴേക്കും ന്യൂട്രിയൻസ് ഡയറക്റ്റ് ആയിട്ട് ഈ നെറ്റ് പോട്ട്സിൻ്റെ താഴെ തട്ടുകയും നമ്മുടെ അതിനകത്ത് വെച്ച കുക്കുംബർ പ്ലാന്റിൻ്റെ വേരിലേക്ക് ഡയറക്റ്റ് ന്യൂട്രിയൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലാന്റ്സ് ഇത്രയും വളർന്ന സ്ഥിതിക്ക് അതിനകത്തുനിന്ന് ഒരുപാട് ന്യൂട്രിയൻ സൊല്യൂഷൻ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. നമുക്കപ്പോൾ ടോപ്പപ്പ് ചെയ്യേണ്ട സമയമായി. ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ടോപ്പപ്പ് ചെയ്തായിരുന്നു. ടോപ്പപ്പ് ചെയ്യുമ്പോഴേക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ടാങ്ക് ഒരിക്കലും ഫുള്ളായിട്ട് നിറയ്ക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വേരുകൾ എയർ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കാൻ പാകത്തിന് കണ്ടീഷനായിട്ട് ഇരിപ്പുണ്ട്. അവയൊന്നും നമുക്ക് മുക്കി വെള്ളത്തിലേക്ക് മുക്കിയിടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇനിയുള്ള ടോപ്പപ്പ് എന്ന് പറയുമ്പോഴേക്കും മാക്സിമം നമ്മുടെ ടാങ്കിൻ്റെ പകുതി വരെ മാത്രമേ നിറയ്ക്കാവൂ, ബാക്കിയുള്ള സ്ഥലത്ത് ഈ എയർ ഗ്യാപ്പ് വേണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ടാങ്കിനകത്ത് ഇവരുടെ റൂട്ട്സൊക്കെ ഏത് കണ്ടീഷനാണെന്ന് നോക്കാം. നമുക്ക് ഈ ടാങ്കിൻ്റെ ഈ സൈഡിൽ അടപ്പൊന്ന് ഉയർത്തി നോക്കാം. ഇപ്പോൾ നല്ല ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഫോക്കസ് ആവുന്നില്ല എന്ന് തോന്നുന്നു. നല്ല ഓക്കെ, നോക്കാം നമുക്ക് ഇതിനകത്തൂടെ നൈസായിട്ട് എന്താ കണ്ടീഷനെ നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതേ കണ്ടോ വേരുകൾ കിടക്കുന്നത്, നല്ല അത്യാവശ്യം വെള്ള കളർ വേര് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ള കളർ വേരെന്ന് പറഞ്ഞാൽ ഹെൽത്തി തന്നെയാണ്. ന്യൂട്രിയൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് താഴെയാണ്. ഏകദേശം ടാങ്കിൻ്റെ ഒരു 25% അടുത്ത് ന്യൂട്രൻ സൊല്യൂഷനുള്ളൂ. ഇപ്പോൾ നമുക്കിന്നൊരു ടോപ്പപ്പ് കൊടുക്കണം. ടോപ്പപ്പ് കൊടുക്കുമ്പോഴേക്കും ഒരു 50%നടുത്ത് വരെ നമുക്ക് വെള്ളം കൊണ്ടെത്തിക്കാം. ഒരു ഒരാഴ്ചത്തേക്ക് കൂടെ അത് മതിയാവും. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ കണ്ടീഷൻ പറയാതെ തന്നെ അറിയാമല്ലോ, നല്ല വേനലാണ്, അത്യാവശ്യം നല്ല ഡ്രൈ ആണ്. ചെടികളൊക്കെ ഒരുപാട് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. അതും നമ്മുടെ ഈ ടാങ്കിനകത്തുള്ള വെള്ളം പെട്ടെന്ന് കുറയാനായിട്ടുള്ളൊരു കാരണം തന്നെയാണ്. എൻ്റെ മിൻ സിസ്റ്റത്തിലാണെങ്കിൽ ഏകദേശം 3-4 ദിവസത്തിൽ ഒരിക്കൽ തന്നെ എനിക്ക് ടോപ്പപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത്രത്തോളം വെള്ളം അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുക്കുംബർ സിസ്റ്റത്തിലും അങ്ങനെ തന്നെയാണ് വെള്ളം വലിച്ചെടുക്കുന്നതിൻ്റെ തോത്. പക്ഷേ നമ്മുടെ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വളർന്നുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ നോക്കണം, എത്രത്തോളം വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്ന്. കംപ്ലീറ്റ് ആയിട്ട് ടാങ്ക് ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡെഡ് ആവും. അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നോക്കണം, ആവശ്യമുള്ള അനുസരിച്ച് ടോപ്പപ്പ് ചെയ്യണം.
അപ്പോൾ ഇതിൽ ന്യൂട്രിയൻ ടോപ്പപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരിക്കലും ഞാൻ ഇതിനകത്ത് ടോപ്പപ്പ് ചെയ്തായിരുന്നു. നമ്മൾ ആദ്യം തൈകൾ വെച്ച സമയത്ത് ഏകദേശം ഒരു 50% സ്ട്രെങ്ത്തിലായിരുന്നു നമ്മൾ ന്യൂട്രിയൻസ് കൊടുത്തോണ്ടിരുന്നത്. അതിനുശേഷം ഇതിപ്പോൾ ഇത്രയും വളർന്ന സ്ഥിതിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പപ്പിൽ ഞാനത് ഫുൾ സ്ട്രെങ്ത്തിലാക്കി. നമ്മുടെ കുക്കുംബർ പ്ലാന്റ്സിനെ അവർ പറയുന്ന PPM വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 1200 1700 ഇടയ്ക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ കീപ്പ് ചെയ്തേക്കുന്നത് 1400 എന്നുള്ളൊരു ലെവലിലാണ്. ഇതിപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ടോപ്പ് ചെയ്യണത് ഏകദേശം 1400 റേഞ്ചിലുള്ള ഒരു സൊല്യൂഷൻ വെച്ച് തന്നെയാണ്. ഇതിലിപ്പോൾ ഫ്ലവറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നാളെ വിരിയേണ്ട പൂവാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഓരോ നോട്ട്സിലും പൂക്കളുണ്ട്. അപ്പോൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇതെല്ലാം നല്ല സുന്ദര കുട്ടപ്പൻ കായകളായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പപ്പിൽ ഏകദേശം ഒരു 10 ലിറ്റർ വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, 10 ലിറ്റർ ന്യൂട്രിയൻ സൊല്യൂഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് സാധാരണ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. ഒരു 10 ലിറ്റർ വെള്ളം നമുക്ക് ഇതിനകത്ത് കളക്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻ സൊല്യൂഷനൊക്കെ ആഡ് ചെയ്ത് ഒരു 1400 റേഞ്ചിലാക്കിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. അറ്റ് എ ടൈം ഒന്നിച്ച് ഒരുപാട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള ഓക്സിജൻ ഗ്യാപ്പ് കുറഞ്ഞിട്ട് ആ റൂട്ട്സൊക്കെ കേടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്, നമുക്ക് റിസ്ക് എടുക്കണ്ട. അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നറിൽ ഒരു 10 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കുക്കുംബർ സ്പെഷ്യൽ മിക്സിൻ്റെ എയും ബിയും ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. എപ്പോഴും പറയാറുള്ള പോലെ ഒരു പാർട്ട് ഒഴിച്ച് നന്നായിട്ട് കലക്കി മിക്സിന് ശേഷം മാത്രമേ രണ്ടാമത്തെ പാർട്ട് ആഡ് ചെയ്യാവൂ. അപ്പോൾ ന്യൂട്രിയൻസ് ആഡിന് ശേഷം നമുക്കിതിനകത്തുള്ള വാല്യൂ ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം 1500 അടുത്തുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഇതിരിക്കട്ടെ. 1800 വരെ ഓക്കെയാണ്. ഇതിലിപ്പോൾ 1400 1490 ആ റേഞ്ചിൽ കാണിക്കുന്നു. നമുക്ക് 1500 ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിന് ഇതിനകത്ത് നമ്മുടെ ഇതിനടുത്ത് നമ്മുടെ ടാങ്കിലേക്ക് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടാങ്ക് അന്ന് ഡിസൈൻ ചെയ്ത സമയത്ത് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയായിരുന്നു. അതായത് ഒന്ന്, നമ്മൾ ഈ പ്ലാന്റ്സ് ഇത്രയും വളർന്ന് വലുതാകുന്ന സമയത്ത് ഇതിനകത്തുള്ള ന്യൂട്രിയൻസിൻ്റെ ലെവൽ എത്രയുണ്ടെന്ന് അറിയാനായിട്ട് നമുക്കിൻ്റെ അടപ്പ് തുറന്നു നോക്കണം. ഇതിൻ്റെ മൂടി ഇളക്കി നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇതിൻ്റെ എന്തായാലും ചെയ്ത് വെക്കണം. പുതിയൊരു ഡിസൈൻ ചെയ്യുമ്പോഴേക്കും അത് കൺസിഡർ ചെയ്യണം. രണ്ടാമതുള്ളത്, ഇതിനകത്ത് നമ്മളിപ്പോൾ ടോപ്പപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ സമയത്ത് ഒന്നുകിൽ മൂടി തുറന്ന് അതിനകത്തോട്ട് ഒഴിക്കണം. അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് ഒരു എളുപ്പപ്പണിയാണ്, ഇതിൽ ഈ വെച്ചേക്കുന്നതല്ലേ പ്ലാന്റ് വെച്ചിരിക്കുന്ന ഹോളിൽ അതിലൂടെ തന്നെയാണ് ന്യൂട്രിയൻസും ഫീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ടൊരു ടാങ്ക് ഡിസൈൻ ചെയ്യുമ്പോഴേക്കും ഈ മാതിരി കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യും. ആ സമയത്ത് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറേശ്ശേ ആയിട്ട് നമ്മുടെ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ടോപ്പപ്പിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്, പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കുക്കുംബർ ചെടി വെച്ചതിന് ശേഷമുള്ള മെയിൻ്റെനൻസിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് അടിച്ചായിരുന്നു. അന്ന് നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളീച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. വെള്ളീച്ച ഇപ്പോൾ പോയിട്ടുണ്ട്, വരില്ല, ശല്യമൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോഴേക്കും കുറച്ച് ചിത്രകീടങ്ങൾ വന്നിട്ടുണ്ട്. അത് ഏളി സ്റ്റേജിൽ മുന്നത്തെ ലീവ്സിൽ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു, പുതിയ ലീവ്സിലോട്ടൊന്നും വന്നിട്ടില്ല. എന്നാലൊരു പ്രിക്കോഷൻ നിലയ്ക്ക് നമുക്ക് അതിനകത്ത് അതിനുള്ള കൺട്രോൾ കൊടുക്കണം. അപ്പോൾ ഈ ചിത്രകീടം ഉണ്ടല്ലോ, നമ്മുടെ ലീഫ് മൈനർ, ഇവയെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് വേപ്പെണ്ണയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ 5 മില്ലി ലിറ്റർ വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കുംബറിലായതുകൊണ്ട് ശകലം കോൺസെൻട്രേഷൻ കുറച്ചാലും കുഴപ്പമില്ല. ഒരു 3 മില്ലി ലിറ്ററിന് 1 ലിറ്റർ എന്നുള്ള കണ്ടീഷനൊക്കെ മതി. നമുക്കെന്തായാലും ഇതിനകത്ത് വെള്ളീച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കൺട്രോളായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യാം, എന്നിട്ട് നോക്കാം അങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ മൈറ്റ്സ് പോലുള്ള മറ്റ് ജീവികളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീക്വൻ്റായിട്ട് സ്യൂഡോമോണോസും ബിവേറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരാതെ നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ വന്നിട്ടില്ല, ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങി, കായ്ച്ചയും വന്നിട്ടില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. മെയിനായിട്ട് കണ്ടത് വെള്ളീച്ചയും പിന്നെ ഈ ചിത്രകീടവും മാത്രമേ ഉള്ളൂ. അത് രണ്ടിനുള്ള കൺട്രോൾ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ പ്രിക്വേഷനായിട്ട് സ്യൂഡോമോണോസും ബിവേറിയും സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടത് ടോപ്പപ്പ് എങ്ങനെ ചെയ്യാം, പിന്നെ കീടനിയന്ത്രണത്തിൻ്റെ കാര്യം, പിന്നെ ഇതിനുള്ള അപ്ഡേറ്റ്, അതിനകത്തുള്ള റൂട്ട്സൊക്കെ എത്രത്തോളം വളർന്നു എന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വരും. കാട്കി മെത്തേഡിനെ പറ്റി അധികം ഡൗട്ടൊന്നും വേണ്ട. അപ്പോൾ ഈ കാട്കി മെത്തേഡ് സ്റ്റാർട്ടിങ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചാനലുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ കുക്കുംബർ ഇനിയുള്ള അപ്ഡേറ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് കായകൾ വന്നതിന് ശേഷമായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.